പഴയങ്ങാടി പാലം അറ്റകുറ്റ പ്രവൃത്തി ആരംഭിച്ചു. എക്സ്പാൻഷൻ ജോയിന്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി തിങ്കളാഴ്ച രാവിലെയാണ് ആരംഭിച്ചത്. പ്രവൃത്തി നടക്കുന്നതിനാൽ പാലത്തിന്റെ ഒരു വശത്തുകൂടി മാത്രമേ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കൂ. പഴയങ്ങാടി പാലത്തിന്റെ പഴയ എക്സ്പാൻഷൻ ജോയിന്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പാലത്തിന്റെ 7 എക്സ്പാൻഷൻ ജോയിന്റുകളാണ് മാറ്റുന്നത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. ഒരു മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രവൃത്തി ആരംഭിച്ചതോടെ പാലത്തിൽ വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളെ ഒരു വശത്തുകൂടി കടത്തിവിടും. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്കും പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്കും പോകുന്ന വാഹനങ്ങളും ഗ്യാസ് ടാങ്കർ ഉൾപ്പെടെയുള്ള ചരക്ക് ലോറികളും ദേശീയപാത വഴി കടന്നുപോകണം. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ചില സമയങ്ങളിൽ ചരക്ക് ലോറികൾ കടന്നുപോകുന്നത് പ്രവൃത്തിക്ക് തടസ്സമാകുന്നുണ്ട്. പഴയങ്ങാടി മെയിൻ്റനൻസ് വർക്ക്, അതായത് കളക്ടർ മുഖേന MLA പിന്നെ PWD സ്റ്റാഫ് എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിലൊരു മാസം കൊണ്ട് തീർക്കാനാണ് നമുക്ക് കാലാവധി തന്നിരിക്കുന്നത്. ആക്ച്വലി 4 മന്താണ് കാലാവധി. അപ്പോൾ ട്രാഫിക് കണ്ടീഷൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഒരു മാസം കൊണ്ട് തീർത്ത് കൊടുക്കും വർക്ക്. 14 ലക്ഷമാണ് വർക്കിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് എമൗണ്ട്. വാഹനങ്ങൾ കൂടുതൽ കടന്നുപോകുന്ന റോഡായതിനാൽ തന്നെ ഒരു മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും. അവധി ദിവസമായതിനാൽ ഇന്ന് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടില്ല. ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട മുഴുവൻ വാഹനങ്ങളും അതുവഴി കടന്നുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.